കൃത്താമനുള്ള സ്നേഹമുള്ളവരെ വചനവയലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ അറുപതോ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് പതിനഞ്ച് ഷക്കലും സ്ത്രീക്ക് പത്ത് ഷക്കലും വിലയായിരിക്കും നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതൻ്റെ മുൻപിൽ ഹാജരാകണം പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കട്ടെ നേർന്നവൻ്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ പ്രിയമുള്ളവരെ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായൊരു മൂല്യം അളക്കുകയാണ് ഇവിടെ ഒരു വ്യക്തിയുടെ മൂല്യം നമുക്കങ്ങനെ അടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ വ്യക്തിയും ആ വ്യക്തികളെ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അവരൊരു നിശ്ചിത തുക ദേവാലയത്തിന് കൊടുക്കണം ആ ഒരു സംഖ്യ കണക്കാക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ചുള്ള തുകയായിരിക്കണം അതായത് ഓരോ വ്യക്തിയും അവൻ്റെ മാനദണ്ഡം അവൻ്റെ മൂല്യനിർണയം നടത്തുന്നതിൻ്റെ മാനദണ്ഡം ദേവാലയത്തിൻ്റെ ബലിപീഠവുമായും ദേവാലയത്തിൽ അവൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് വചനം പറയുന്നത് ദേവാലയത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് ഒരു വ്യക്തി അളക്കപ്പെടുക ദേവാലയത്തിൻ്റെ അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ മൂല്യനിർണയം നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഭൗതികമായ ഒരു വില നിർണയമല്ല മറിച്ച് ഇത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്രമായ ഒരു നേട്ടമായിട്ട് ദൈവസന്നിധിയിൽ മാറപ്പെ മാറ്റപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് സമൂലമായ ഒരു ഒരു മാറ്റം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ മാനദണ്ഡം മൂല്യത്തിൻ്റെ മാനദണ്ഡം ദേവാലയത്തിൽ നിന്നൊഴുകുന്ന അഭിഷേകമാണ് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം ദേവാലയത്തിൻ്റെ അടിത്തറ എത്രമാത്രം ശക്തമാണോ അത്രമാത്രം എൻ്റെ ജീവിതം ശക്തമായിരിക്കും ദേവാലയത്തിൻ്റെ അടിത്തറ എത്ര ഇളകി മറിയുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വീടുകളിലേക്കും അതിൻ്റെ അലകൾ ആഞ്ഞടിക്കുമെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരാധനാ സമൂഹം ദേവാലയം ആ ദേവാലയത്തെ പരിപോഷിപ്പിക്കുവാനും അവിടെയുള്ള ശുശ്രൂഷകളിൽ സജീവമാകുവാനും പരിശുദ്ധാൽവാവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കേണ്ടത് ഇനി ഏതെങ്കിലും വ്യക്തി ദരിദ്രനാണെങ്കിൽ അവനീ കാഴ്ച സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനും പോയി തന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കുകയും ചെയ്യും നേർന്നവൻ്റെ കഴിവിനനുസരിച്ചാണ് പുരോഹിതൻ അവൻ്റെ വില നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്ന കഴിവുകളും ജീവിത ക്രമങ്ങളും ജീവിത പരിപാലനങ്ങളും ഒക്കെ അത് വ്യത്യസ്തമാണ് എന്നുള്ളിടത്താണ് ആ ഏകത്വം ആരംഭിക്കുന്നത് ആ വൈവിധ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രത്യേകിച്ച് ആരാധനാപരമായ മേഖലകളിലുള്ള ആ വൈവിധ്യം അത് കർത്താവിൻ്റെ സഭയെ കൂടുതൽ മനോഹരമാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ചിന്ത ആ വ്യക്തിയുടെ വലിപ്പം എന്ന് പറയുന്നത് സാധാരണ ഗതിയിലുള്ള ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തലത്തിൽ മാത്രമാണ് അപ്പോൾ ദേവാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കുവാൻ പുരോഹിതന് എളുപ്പമാണ് എന്നുള്ളതാണ് ദരിദ്രനായിട്ടുള്ളവന് അവൻ്റെ കഴിവിനനുസരിച്ചും ഈ വില കൊടുക്കാം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല മനസ്സോട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കൃത്യം നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശ